എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടിലൂടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വന്ന ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ, അതായത് FIU എന്ന് പറയുന്ന അവർ കുറച്ച് എക്സ്ചേഞ്ചസിൻ്റെ URL ബ്ലോക്ക് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ എന്താണ് ഈ ന്യൂസ്? സോ എന്താണ് ഈ ന്യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾക്ക് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് PMLAct അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയും 2002, ആ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ആ ഒരു എക്സ്ചേഞ്ചിന് അല്ലെങ്കിൽ ആ ഒരു ഫേമിന് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അധികാരമുള്ളൂ. പക്ഷേ ഈ പറയുന്ന എക്സ്ചേഞ്ചുകൾ, അതായത് ബൈനാൻസ്, കോക്കോയിന്, ഹോബി, ക്രാക്കൻ, ഗേറ്റയോ, പിട്രെക്സ്, ബിറ്റ്സ്റ്റാമ്പ്, MEXC, ഗ്ലോബൽ, ബിറ്റ്ഫിനെക്സ്, ഈ ഒരു എക്സ്ചേഞ്ചുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇവർ രജിസ്റ്റർ ചെയ്യാത്തത് കൊണ്ട് ഇവരുടെ ഈ പറയുന്ന URL ബ്ലോക്ക് ചെയ്യണം എന്നാവശ്യപ്പെട്ടിട്ട് ഇറക്കിയ ഒരു ന്യൂസാണ്. അത് മാത്രമല്ലാതെ 31 എക്സ്ചേഞ്ചസ് അല്ലെങ്കിൽ ഫേംസ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ ഒരു ആക്ടിന് അണ്ടറിൽ 31 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു ഗ്ലോബൽ എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ ഒറ്റ എക്സ്ചേഞ്ചിൽ നിങ്ങൾ എല്ലാ ഫണ്ടുമായിട്ട് ഇടരുത്. എനിക്കിവിടെ തരാനുള്ള കാര്യം വെച്ചാൽ, പാനിക്കായിട്ട് നിങ്ങൾ ഫുള്ള് ഫണ്ടും എടുത്തുകൊണ്ട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ഇത് ഓൾറെഡി ഒരു ബുൾ മാർക്കറ്റാണ്, അതായത് ഒരു ബുൾ മാർക്കറ്റ് തുടങ്ങിയ ഒരു ടൈമാണ്. അപ്പോൾ കഴിഞ്ഞ 3 എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയ ടൈമാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഓൾറെഡി മാർക്കറ്റിൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് അതിന് ടാക്സ് കൊടുക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ഗ്ലോബൽ എക്സ്ചേഞ്ചുകൾക്കൊന്നും ഈ പറയുന്ന ടാക്സിൻ്റെ ഒരു കാര്യവും ഇതുവരെ വന്നിട്ടില്ല. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വർഷം ITR ഫയൽ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പറയുന്ന ടാക്സിൻ്റെ കാര്യം. അത് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും വരുമെന്ന്. സോ ഇനി മേ ബി നെക്സ്റ്റ് 2024 നല്ലൊരു മാർക്കറ്റാണോ അല്ലെങ്കിൽ നല്ലൊരു ബുൾ മാർക്കറ്റാണോ വരുന്നതെങ്കിൽ ഒരുപാട് പേർക്ക് നല്ല ഫണ്ട് കിട്ടും. അപ്പോൾ ഒരുപാട് ഫണ്ടുകൾ വരും, അതോടൊപ്പം ഒരുപാട് ഫണ്ടുകൾ ലൂസാവും. അപ്പോൾ ഇതിനെല്ലാം പ്രിവെൻഷന് വേണ്ടിയാണ് ഗവൺമെൻറ് ഈ ഒരു മെത്തേഡ് എടുക്കുന്നത്. കാരണം ഈ ഒരു ടൈമിൽ മണി ലോണ്ടറിങ്ങിന് ഏർപ്പെടാം, അല്ലെങ്കിൽ ടെററിസിന് ഏർപ്പെടാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ വരുന്ന കാര്യങ്ങളെല്ലാം ഒരു പക്ക കറക്റ്റായിട്ട് ലീഗലായിട്ട് മുന്നോട്ട് പോകണം എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. സോ ഇവിടെ വരുന്ന ബദൽ അല്ലെങ്കിൽ ഇതിനൊരു പ്രതിവിധി എന്ന് പറയുന്നത്, ഈ ഒരു എക്സ്ചേഞ്ചുകളെല്ലാം ഈ ഒരു PMLAct അണ്ടറിൽ രജിസ്റ്റർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം സോൾവ് ആവും. അവർ രജിസ്റ്റർ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇന്ത്യയെ പോലൊരു വലിയ മാർക്കറ്റ് ഇവരാരും ഉപേക്ഷിക്കില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഒരു ഇതാണ് ഞാനീ പറയുന്നത്. മേ ബി ഇവർ രജിസ്റ്റർ ചെയ്യാം. ഇവർ രജിസ്റ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഇന്ത്യ വിട്ടു പോകേണ്ട ഒരു അവസ്ഥ വരും. സോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് എക്സ്ചേഞ്ചുകളിലേക്ക് ഫണ്ട് മാറ്റാം, ഓർ അതർവൈസ് നിങ്ങൾക്ക് ഡിസെൻട്രലൈസ്ഡ് വാലറ്റ്സ് ആയ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക് പോലുള്ള വാലറ്റ്സിലേക്ക് മാറ്റാം. പക്ഷേ മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരു കോയിന് മാറ്റുമ്പോൾ അതിൻ്റേതായ ബ്ലോക്ക് ചെയിനിൻ്റെ ട്രാൻസാക്ഷൻ ഫീ കൊടുക്കാനുള്ള കോയിനും കൂടെ കൊണ്ടുപോകണമെന്ന് ഓർമ്മിക്കണം. രണ്ടാമത്തെ കാര്യം, കണ്ണിക്കണ്ട സ്റ്റേക്കിംഗ് പൂളിലൊക്കെ കൊണ്ടിട്ട വാലറ്റിൽ ദയവ് ചെയ്ത് കൊണ്ട് വലിയ ഫണ്ടൊന്നും ഇടരുത്. കൊടുക്കുക ലാസ്റ്റ് എല്ലാ ഫണ്ടും കൂടെ അടിച്ചോട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും. പിന്നെ ഇന്ത്യൻ എക്സ്ചേഞ്ചസിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ എക്സ്ചേഞ്ചസിലും അത്ര വോളിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പിന്നെ ഓൾറെഡി നിങ്ങൾ അവിടെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് TDS കാര്യങ്ങളൊക്കെ പോകും, നിങ്ങൾക്കത് ഓക്കെയാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആഡിയോർ വാലറ്റ്സ് പോലുള്ള, സേഫ് പാൽ പോലുള്ള വാലറ്റ്സിലേക്ക് മാറ്റി വയ്ക്കാം. സോ അതൊക്കെ നിങ്ങളുടെ ചോയ്സസാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സസിലേക്ക് നിങ്ങൾക്ക് കടക്കാം. ഇനി ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു 28 ഫേം അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചസ് എന്ന് പറയുന്നത്, കോയിൻഡിസീറ്റ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആങ്കു ഫിനാൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, യുണോകോയിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഓൺറാമ്പ്, ജിയോടെസ്, BitBNS, സെഫ്പേ, വസീറെക്സ്, കോയിൻ സ്വിച്ചിൻ്റെ എക്സ്, മർഡറെക്സ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, ബയു കോയിൻ, കോയിൻദാൻ, റാനി, റാറിയോ, സൺക്രിപ്റ്റോ, അങ്ങനെ ഒരുപാട്, അതായത് ബിറ്റെക്സ്, അങ്ങനെ ഒരുപാട് എക്സ്ചേഞ്ചസ് ഓൾറെഡി ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾറെഡി ഇവരുടെ PMLAct അണ്ടറിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു എക്സ്ചേഞ്ചസിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല, ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഇവർ മെൻഷൻ ചെയ്യാത്ത എക്സ്ചേഞ്ചസാണ് ബിറ്റ്മാർട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, OKX മെൻഷൻ ചെയ്തിട്ടില്ല, ബൈബിറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇവരൊക്കെ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെല്ലാം നല്ല ക്ലിയർ കട്ടായിട്ട് നമുക്കൊരു ന്യൂസ് അറിയാൻ പറ്റും. സോ കറക്റ്റായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റും കാര്യങ്ങളും. സോ ഈ ഒരു എക്സ്ചേഞ്ചസ്, ഈ ഒരു 9 എക്സ്ചേഞ്ചസും യൂസ് ചെയ്യുന്നതിന് ഒന്ന് കെയർഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന്.
സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ മറ്റ് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സപ്പ്, ട്വിറ്റർ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ. സലാം.